ഹലോ ഫ്രണ്ട്സ്, ഷാഡോസ് ടിവിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ക്വാറന്റൈനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ക്വാറന്റൈനിൽ ഇവിടെ വന്ന് ഒത്തിരി കുട്ടികൾ തട്ടിപ്പ് ഇരയാവുന്നു, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികൾ ക്വാറന്റൈനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അപ്പോൾ ഞാൻ ആ ക്വാറന്റൈൻ നാട്ടിൽ നിന്ന് തന്നെ ചോദിച്ചു, ഇതിൻ്റെ ഫെസിലിറ്റീസ് ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ, പെൺകുട്ടികൾക്ക് സേഫായിട്ട് ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടോ. അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ISST എന്ന് പറയുന്ന ഒരു ടീമിനെ പരിചയപ്പെടുവാനിടയായത്. അപ്പോൾ അവര് കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്താണെന്ന് കേൾക്കുവാനും അതേപോലെ തന്നെ ആ ഫെസിലിറ്റീസ് ഓൾറെഡി ഉള്ള കുട്ടികളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാനും അവർ തയ്യാറായി. അങ്ങനെ കുറച്ച് കുട്ടികളുമായിട്ട് സംസാരിക്കുവാനിടയായി. അവരുടെ എക്സ്പീരിയൻസ് ആണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ക്വാറന്റൈൻ, അവരുടെ ഫുഡ് ഫെസിലിറ്റീസ് ഒക്കെയാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഹന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഷെയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മുസ്തഫ, മുസിൻ, അതുപോലെ തന്നെ ജെറിൻ, ആന്റണി എന്ന് പറയുന്ന നാല് കുട്ടികളുണ്ട്. അതുപോലെ തന്നെ യബി എന്ന് പറയുന്ന ഒരു കുട്ടിയും കൂടെ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 6 കുട്ടികളുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ISST ബന്ധപ്പെട്ടുള്ള ആളുകളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയുടെ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരിക്കൽ കൂടെ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ ഈ പ്രാവശ്യവും പറയുകയാണ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ പ്രചോദനം. നമുക്ക് ഒന്നിച്ച് വളരാം. ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഒന്നിച്ച് കാണാം. എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഹലോ ഹന്ന, ഷാഡോസ് ടിവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹന്ന, ഇപ്പൊ എത്ര ദിവസമായി കാനഡയിൽ വന്നിട്ട്? എങ്ങനെയാണ് ക്വാറന്റൈൻ ബുക്ക് ചെയ്തത്? നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്യുമായിരുന്നോ അതോ ഇവിടെ വന്ന് പേ ചെയ്യുകയായിരുന്നോ? എവിടെയാണ് ക്വാറന്റൈൻ താമസിക്കുന്നത്? ഞാന് എനിക്ക് കൊറേ കനേഡിയൻ ഗ്രൂപ്പ്സിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോ അതിൽ എനിക്കൊരു ഫോർവേർഡ് മെസ്സേജ് ആയിട്ട് ഈ ISST എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് ഗ്രൂപ്പിന്റെ ഒരു ക്വാറന്റൈൻ പ്ലാൻ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അതിലുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ അവരാണ് എനിക്ക് മാരിയറ്റ് ബൈ ഷെറട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ് ഞാനിപ്പോ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് അവര് ത്രൂ ഹോട്ടൽ ബുക്ക് ചെയ്തു. പേയ്മെന്റ് എല്ലാം ഞാൻ ഇവിടെ വന്നിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ നാട്ടിൽ നിന്ന് അവര് ത്രൂ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തു, എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ആണ് നമ്മൾ പേയ്മെന്റ് കൊടുത്തത് അല്ലേ? മോളെ, എങ്ങനെയുണ്ട് അക്കോമഡേഷൻ ഫെസിലിറ്റീസ്? ക്വാറന്റൈൻ എന്ന് പറയുമ്പം ഇവിടെ ആക്ച്വലി ഇപ്പം നോർമലി ഈ വരുന്ന ദിവസങ്ങൾ മുതൽ 3 ദിവസം ഗവൺമെന്റ് ക്വാറന്റൈൻ, അത് കഴിഞ്ഞ് 11 ഡേയ്സ് നമ്മള് നമ്മുടെ സ്വന്തം ക്വാറന്റൈൻ എന്ന രീതിയിലേക്ക് സിസ്റ്റം മാറുകയാണ്. ഇപ്പൊ അതായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ 14 ദിവസം ഈ ഹോട്ടൽ മുറിയിലാണോ താമസിക്കുന്നത്? അതെ, ഞാൻ 14 ദിവസം ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് ഫെസിലിറ്റീസ് അവിടുത്തെ? ഫെസിലിറ്റീസ് ഞാൻ നാട്ടിലായിരുന്നപ്പോ ഞാൻ വിചാരിച്ചത് ഇവിടുത്തെ ക്വാറന്റൈൻ ഫെസിലിറ്റീസ് ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നാണ്. ബട്ട് ഇവിടെ വന്നതിന് ശേഷം എവറിഥിങ് ഈസ് ഫൈൻ. ഈവൻ ഫുഡ് ആണെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലെ തന്നെ ഫുഡാണ് കിട്ടുന്നത്. അപ്പം നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നൊരു ഫീൽ നമുക്കില്ല. ആൻഡ് ഐ എം ഷെയറിംഗ് റൂം വിത്ത് ഫ്രണ്ട്സ്, സോ ഞങ്ങൾ ഒരുമിച്ച് വന്നതാണ്. അതുകൊണ്ട് എനിക്ക് അധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് എവറിഥിങ് ഈസ് ഫൈൻ, ലൈക്ക് വെള്ളം ആണെങ്കിലും നമുക്ക് ചൂടുവെള്ളം ഉണ്ട്, അധികം തണുപ്പ് റൂമിൽ ഇല്ല ആക്ച്വലി. അതുപോലെ ബെഡാണെങ്കിലും ഞാൻ ചില ഹോട്ടലുകളിൽ ചില ആൾക്കാർ പറയുന്നത് കേട്ടു ബെഡ് ബഗ്സ് ഒക്കെ ഉണ്ട്. ദിസ് ഈസ് ലൈക്ക് എ സ്റ്റാർ ഹോട്ടൽ ഓൺലി. ഫുഡ് ആൻഡ് എവറിഥിങ് ഈസ് ലൈക്ക് പെർഫെക്റ്റ്. ഐ സേ ലൈക്ക് നമ്മുടെ നാട്ടില് വീട്ടിൽ കഴിക്കുന്ന ഫുഡ് പോലെ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കോസ്റ്റ്ലി ആയിരിക്കുമല്ലോ, കാരണം സാധാരണ മാരിറ്റിലൊക്കെ താമസിക്കണമെങ്കിൽ അറൌണ്ട് $200 ആണ് എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. എത്ര എന്ത് കോസ്റ്റ് ആവുന്നുണ്ട് ഈ 14 ഡേയ്സ് ഇപ്പം ഹന്നയ്ക്ക് അവിടെ താമസിക്കാൻ? ഞാനിപ്പോ ഷെയറിംഗ് റൂം ആയതുകൊണ്ട് എനിക്ക് ടോട്ടൽ 800+ വരുന്നുണ്ട്. ബട്ട് എവറി ഇൻക്ലൂഡിങ് ഫുഡ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് അതിൽ. എയർപോർട്ട് പിക്കപ്പ്, ഞാൻ എയർപോർട്ടിൽ വന്നിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തു. എയർപോർട്ടിൽ നിന്ന് തന്നെ ഇവര് തന്നെ വണ്ടി വിട്ടു, അവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരിക ചെയ്തത്. ഐ ഡിഡ്ന്റ് ഹാവ് ടു പേ ഫോർ ഓൾ ദോസ് തിങ്സ് സെപ്പറേറ്റ്ലി. എല്ലാം ഇവര് തന്നെയാണ് ഡീൽ ചെയ്തത്. ഞാൻ എനിക്ക് സെപ്പറേറ്റ് ക്യാബ് വിളിക്കുകയോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഇവര് തന്നെ വണ്ടി പ്രൊവൈഡ് ചെയ്തു, ഡയറക്റ്റ് ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തു. പിന്നെ എവറിഥിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് $800+. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ $800 ഈ 14 ഡേയ്സ് ക്വാറന്റൈൻ നമുക്ക് ഇൻക്ലൂഡിങ് ഫുഡ് ഹോട്ടൽ പിക്കപ്പ് എല്ലാം ഇതിനകത്ത് ചെയ്യുന്നു എന്നാണോ പറയുന്നത്?
Yeah. I never expected that, but it's like that. I also enikkum naatla adu enikku doubt undayirunnu idu sathyamano enikku oru doubt undayirunnu, but ivide vannu kanjappo enikku manasilayi it is valare nalloru decision aanu njan eduthathu, because njan vera oru hotel ayirunnu book cheyirunnathu, but avade idilum costly ayirunnu, but food was not included in that. Okay, even 14 days food മാത്രം നമ്മൾ കഴിക്കണമെങ്കിൽ ഒരു ദിവസം ഒരു $50 വെച്ച് കൂട്ടിയാൽ $700 ആവും. സോ ഇത് ഭയങ്കര ചീപ്പ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതെ അതെ. ബാക്കി എന്റെ ഫ്രണ്ട്സും പറഞ്ഞു കമ്പയർഡ് ടു വേർ ദേ സ്റ്റേറ്റ് അവർ നിന്നടത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐ വാസ് ലക്കി ടു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ലൈക് ദിസ്. പിന്നെ നാട്ടിൽ നിന്ന് ഉള്ള ഒരു വലിയ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ ഞാന് കുറച്ചുനാൾക്ക് മുമ്പ് ഒരു ക്വാറന്റൈൻ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പൊ നാട്ടിൽ നിന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികളെ വിടുമ്പോൾ ഇങ്ങനെ വിട്ടാൽ സേഫ് ആണോ എന്ന്. എന്താ ഹന്നയ്ക്ക് ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ 4 days ആയല്ലോ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്, എന്താണ് ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നത് അവിടെ? എന്റെ അഭിപ്രായത്തിൽ ഐ എം 100% സേഫ് ഹിയർ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്കിപ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ക്വാറന്റൈൻ കോർഡിനേറ്ററെ ഒന്ന് ഫോം വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി വരും, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യാനുണ്ട്. സോ ഐ വിൽ ബി ടെല്ലിംഗ് ദാറ്റ് ഇവിടെ വേറെ ആരും വരുന്നില്ല, റൂമിലേക്ക് വേറെ ആരും വരുന്നില്ല, ജസ്റ്റ് ദേ വിൽ പ്രൊവൈഡ് ഫുഡ്. നമുക്ക് ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ആളുണ്ട്. നമുക്ക് പിന്നെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പം അതിൽ കൂടുതൽ എന്താ ആവശ്യം? ലൈക്ക് നമുക്ക് നമ്മുടെ സേഫ്റ്റിയാണ് വ്യത്യാസം. ഐ വിൽ സേ ദാറ്റ് ഐ എം 100% സേഫ് ഹിയർ. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഹന്നയ്ക്ക് ഇപ്പം ഓൺലൈൻ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുവല്ലേ, അപ്പം ആ പഠിക്കാനുള്ള വൈഫൈ മറ്റ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയാണത്? വൈഫൈ എനിക്ക് ഫോണിൽ കണക്ട് ചെയ്യാം. ഐ ഹാവ് ഡൗൺലോഡഡ് സോ മെനി ക്ലാസ്സസ്, സോ വൈഫൈ നല്ല സ്പീഡ് തന്നെയുണ്ട്. എനിക്ക് ഇതുവരെ ക്ലാസ് ബുദ്ധിമുട്ട് വന്നില്ല. ഈവൻ വീട്ടിലാണപ്പോ വൈഫൈ കണക്ഷൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല ഇതുവരെ. ഓക്കെ, അപ്പം ഹന്ന പറയുന്നത് ഹന്നയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റാലിറ്റി ആണ് ISST ത്രൂ എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, മറ്റെന്തെങ്കിലും ഹന്നയ്ക്ക് ഷെയർ ചെയ്യാനുണ്ടോ? ഈ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കുട്ടികളോട് എന്തെങ്കിലും ഹന്നയ്ക്ക് പറയാനുണ്ടോ ഹന്നയുടെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട്? ഐ വിൽ സേ ഇങ്ങനൊരു ഓപ്ഷൻ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഒരു ലക്കി ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളിപ്പോ നാട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വരുമ്പം എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാവും, എന്താ എങ്ങനെയായിരിക്കും അവിടെ പോയി നമ്മൾ സർവൈവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ മറ്റു സ്ഥലത്തേക്ക് പോവും, അല്ലെങ്കിൽ ഹോട്ടലിൽ അത് സേഫ് ആയിരിക്കുമോ അല്ലയോ, ഈ ഡൗട്ട് എല്ലാം എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഐ ഓൾസോ നെവർ എക്സ്പെക്റ്റഡ് ഇങ്ങനെ ഒരു നല്ലൊരു സെറ്റപ്പ് ആയിരിക്കും ഇതെന്ന്. ദ അതർ തിങ് ഈസ് എല്ലാരും പറയാം അവിടെ പോയി വേറൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുഡ്. അത് ലൈക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ നെവർ എക്സ്പെക്റ്റഡ് ഇത്ര നല്ല ഫുഡ് കിട്ടുന്നത്. ഞാൻ ഇത്ര ചീപ്പ് പാക്കേജിൽ ഇത്ര നല്ല ഫുഡ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. സോ ഞാൻ പറയുന്നത് നല്ലൊരു എന്താ പറയാ, മലയാളീസിന് നല്ലൊരു ഓപ്ഷൻ ആണിത്. നോട്ട് ഈവൻ മലയാളീസ്, ഇന്ത്യൻസിന് നല്ലൊരു ഓപ്ഷൻ ആണിത്. ഹന്നയ്ക്കുണ്ടായ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കാണിച്ച മനസ്സിന് ഒത്തിരി നന്ദി. നാട്ടിലുള്ള ഇങ്ങോട്ട് കയറി വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഹന്നയുടെ എക്സ്പീരിയൻസ് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ സ്റ്റഡീസ്. ആൻഡ് കാനഡയിൽ നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം മോളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഓക്കെ ഹന്ന, താങ്ക് യു. അടുത്തതായിട്ട് നമ്മൾ മുസ്തഫ, മോഹിൻ, അതുപോലെ തന്നെ ആന്റണി, ജെറിൻ, ഇവർ നാലുപേരും ഒന്നിച്ചാണ് ഒരു ഹോട്ടലിലാണ് താമസിക്കുക. നമുക്ക് അവരുടെ എക്സ്പീരിയൻസിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഷാഡോസ് ടിവിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് മുസ്തഫ. എന്റെ പേര് മോഹിൻ. ഞങ്ങൾ രണ്ടുപേരും മലപ്പുറത്ത് നിന്ന് വരുന്നു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളാണ്. ഇപ്പോ ഇവിടെ ജോർജ് ബ്രൗൺ കോളേജിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോ കഴിഞ്ഞ വീക്കിൽ ഇവിടെ വന്നു, ലാൻഡ് ചെയ്തു. എന്റെ പേര് ആന്റണി. എന്റെ പേര് ജെറിൻ. ഞാൻ രണ്ടുപേരും ജോർജ് ബ്രൗൺ കോളേജിൽ തന്നെയാണ്. ഇന്ന് ഞങ്ങളുടെ 8th day ആണ് ക്വാറന്റൈൻ. ഞാൻ നാട്ടിലെ അങ്കമാലി. ഞാൻ നാട്ടിലെ എടപ്പള്ളി. ഓക്കെ, താങ്ക് യു. നിങ്ങള് ഇപ്പം ക്വാറന്റൈനിലാണ്, അത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ക്വാറന്റൈൻ എക്സ്പീരിയൻസ്? എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം നിങ്ങളുടെ അടുത്താണ് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ടുള്ളത് അല്ലേ? അതെ അതെ. എങ്ങനെയായിരുന്നു ക്വാറന്റൈൻ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്തിരുന്നോ അതോ ഇവിടെ വന്ന് ആണ് ബുക്ക് ചെയ്തത്? പേയ്മെന്റ് എങ്ങനെയാണ് ചെയ്തത്? ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ഞങ്ങള് നാട്ടിൽ നിന്ന് തന്നെ ISST വഴി ക്വാറന്റൈൻ അറേഞ്ച് ചെയ്തിട്ടാണ് വന്നത്. പേയ്മെന്റ് ഒക്കെ ഇവിടെ ഹോട്ടലിൽ വെച്ചാണ് എല്ലാം ചെയ്തത്.
നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങള് മിസ്സോഗയില് ഷെറട്ടണിലാണ്. ഷെറട്ടണിലാണ് നിങ്ങൾ താമസിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എത്ര എത്ര രൂപ നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട് ഈ 14 ഡേ ക്വാറന്റൈനിന്? ഞങ്ങള് ഫുഡ് ഇൻക്ലൂഡ് ചെയ്ത് 820. ഫുഡ് ഇൻക്ലൂഡ് ചെയ്ത് 820 ആണ് വരുന്നത് അല്ലേ? ഓക്കെ, പെർ പേഴ്സൺ. അത് അതായത് നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്നത് രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുന്നതുകൊണ്ടാണ് ആ 820 നിങ്ങൾക്ക് കിട്ടിയത് അല്ലേ? ഓക്കെ, അത് ഭയങ്കര ചീപ്പ് റേറ്റ് അല്ലേ? പണം 14 ഡേയ്സിൽ നിങ്ങൾ താമസിക്കുമ്പോൾ 820 എന്ന് പറയുമ്പോൾ നിയർ ബൈ ലൈക്ക് $50 മുകളിലേ ആവുന്നുള്ളൂ ഒരു ദിവസം എന്ന് പറയുന്നത് അല്ലേ? അയ്യാ, അത് ഭയങ്കര ചീപ്പായിട്ടുള്ള റേറ്റ് ആണ്. നിങ്ങളുടെ അടുത്ത് ആണ് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നത്, ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ലേഡിയാണ് വന്നത്, ഇവിടെ വന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും പാസ്പോർട്ട് ചോദിച്ചു. ഞങ്ങളുടെ ജസ്റ്റ് ഫേഷ്യൽ ഇത് ജസ്റ്റ് നമ്മൾ തന്നെ ആണോ എന്ന് പാസ്പോർട്ടിൽ നോക്കി ഒന്ന് വെരിഫൈ ചെയ്തു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അക്സസ് എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടെ ഒരാൾ അസിസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടുന്ന് പുറത്തു പോയെന്ന് ചോദിച്ചു. ഇല്ല, ഇതിന്റെ അകത്തായിരുന്നു എന്ന് പറഞ്ഞു. വിസിറ്റേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അവര് താങ്ക് യു പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തിരിച്ചു. അപ്പൊ മുസ്തഫയുടെ അടുത്തും മൂസിന്റെ അടുത്തും ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നായിരുന്നോ? അതെ, ഇതേ സെയിം ദിവസം തന്നെ സെയിം ഡേയിൽ തന്നെ ഞങ്ങളുടെ അടുത്തേക്കും വന്നു. ഇതേ സെയിം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളപ്പോ ഫുൾ ടൈം നിങ്ങൾ ആ റൂമിൽ തന്നെയാണ്? നിങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല അല്ലേ? ഇല്ല, ഇറങ്ങാൻ പറ്റില്ല, പറ്റില്ലെന്ന് പറഞ്ഞേ. ഫുൾ ലീഗലി രീതിയിലാണ്. ഓക്കെ, ഗുഡ്. ആക്ച്വലി ക്വാറന്റൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ വീടിനകത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. പലപ്പോഴും കുട്ടികൾ ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് സ്നോ കാണും, പെട്ടെന്ന് ഇറങ്ങണമെന്ന് തോന്നും, വെളിയിലൊക്കെ ഇറങ്ങും. ചിലപ്പം നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോഴായിരിക്കും ഈ പറയുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്വാറന്റൈൻ്റെ ഫൈനും കാര്യങ്ങളൊക്കെ നമുക്കും ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എങ്ങനെയുണ്ട് ഫുഡും അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ? വളരെ നല്ല സർവീസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഫുഡ് ആണെങ്കിലും ലൈക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നാട്ടിലെ ഒരു ലൈക്ക് വീട്ടിൽ നിൽക്കുന്ന പോലത്തെ ഒരു ടച്ച് തന്നെയാണ് ഇവിടെ വന്നിട്ടും. നമുക്ക് അങ്ങനെ ഒന്നും മിസ് ചെയ്യുന്നൊന്നുമില്ല. ഫുഡിന്റെ കാര്യത്തിൽ അബ്സല്യൂട്ട്ലി നമുക്ക് അടിപൊളിയാണ് ഇവിടെ. ഓക്കെ, ആക്ച്വലി ഞാനൊരു 10 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് 14 ദിവസത്തോളം ആയെന്ന് തോന്നുന്നു. ആ വീഡിയോ ഞാൻ ചെയ്തപ്പം അന്ന് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഒരു കുട്ടി പറഞ്ഞത് അവന് നാട്ടിൽ നിന്ന് വന്നു അറൌണ്ട് $840-850 ആയി അവന് ക്വാറന്റൈൻ എക്സ്പെൻസ്. എന്നിട്ട് അവന് കിട്ടിയത് 4 പാക്കറ്റ് ബ്രെഡും 2 പാക്കറ്റ് പാലും ആയിരുന്നു 14 ദിവസത്തേക്കിന്. ഫുഡിനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. പിന്നെ ആരെയൊക്കെയോ അറേഞ്ച് ചെയ്താണ് ഫുഡൊക്കെ കിട്ടി അവർക്ക്. അവർ പിന്നെ ഉണ്ടാക്കി കഴിക്കുകയായിരുന്നു. അപ്പം നിങ്ങളെ സമയത്തോളം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് ഇല്ല. വളരെ സേഫായിട്ട് ഇരിക്കുന്നു, നല്ല ഫെസിലിറ്റിയിൽ ഇരിക്കുന്നു, നല്ല നിങ്ങൾക്ക് നല്ല എല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കൈ കിട്ടുന്നു. ഈവൻ ഫുഡ് പോലും നിങ്ങളുടെ വാതിക്കൽ നിങ്ങൾക്ക് അവിടെ എത്തുന്നുണ്ട് അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അതിൻ്റെ കൂടെ റേറ്റും വരുമ്പോൾ ഒത്തിരി നല്ലതാണ്. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതാണെന്ന് അറിയാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷം. ഞാനിത് സംസാരിക്കാൻ കാരണം ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ പലരും എന്നോട് നല്ല ക്വാറന്റൈനെ പറ്റി തിരക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാനും ഈ ISST പറ്റി അറിയുന്നത്. അപ്പോൾ ISST കീഴിൽ താമസിച്ച കുട്ടികൾ പറയുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും ഏറ്റവും നല്ല എക്സ്പീരിയൻസ് നമ്മളൊരാളോട് പറയുന്നതിനേക്കാൾ ഉപരി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് തന്നെ ഡയറക്റ്റ് ഇത് ചോദിക്കാമെന്ന് വിചാരിച്ചത്. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഈ കുട്ടികളോട് നമ്മുടെ നാട്ടിൽ നിന്ന് കയറി വരുന്ന കുട്ടികളോട് പറയാനുണ്ടോ? നാട്ടിൽ നമ്മളെ ഒരു ക്വാറന്റൈൻ നമ്മൾ അന്വേഷിക്കുമ്പോൾ കാനഡയിൽ ഒത്തിരി സ്കാം എന്ന് പറയാം, ഒത്തിരി വീടുകളിലൊക്കെ ക്വാറന്റൈൻ അറേഞ്ച് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് മലയാളീസ് ഒത്തിരി പേരുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്നുള്ള പിള്ളേർക്ക് വലിയൊരു ഐഡിയ ഉണ്ടാവില്ല ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ ഏറ്റവും നല്ലതൊരു ഹോട്ടൽ ക്വാറന്റൈൻ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ വീടുകളിൽ പോകുന്ന പിള്ളേരാണ് കൂടുതലും ഇതുപോലെ ഫുഡൊന്നും ഇല്ലാണ്ട്. ഞങ്ങളുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിന് ഇതുപോലത്തെ എക്സ്പീരിയൻസസ് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം സജസ്റ്റ് ചെയ്യുന്ന ഇതേപോലെയുള്ള സേഫ് ചാനൽ ത്രൂ ഒരു ഹോട്ടൽ ക്വാറന്റൈൻ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള ട്രാപ്പുകളിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ വളരെ ഒരു ദയനീയ അവസ്ഥയായിരിക്കും. ഞങ്ങളുടെ പല ഫ്രണ്ട്സിന്റെ എക്സ്പീരിയൻസ് ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. ഒന്ന് രണ്ടു പേർക്ക് ഇതേപോലെ പോയിട്ട് ഫുഡിന്റെ കാര്യത്തിലൊക്കെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്താണ് ഇവിടെ ISST ത്രൂ എടുത്തു. നമുക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല, എല്ലാം നമുക്ക് കിട്ടാവുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിക്കാണ് പോകുന്നത്. അപ്പൊ ഇത്രയും നല്ലൊരു ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളപ്പോ ചിലപ്പോ ഒരു 50-100 മാക്സിമം ഒരു 100 കാരണ താഴേക്കായിരിക്കും പുറത്ത്
നമുക്ക് കുറഞ്ഞു കിട്ടുന്നത്. പക്ഷെ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ട്രബിളിലായിരിക്കും നമ്മൾ ചെന്നെത്തുന്നത്. ഈ ഇവിടെ നമ്മൾ കൊടുക്കുന്ന 820 എന്ന് പറഞ്ഞ ഒട്ടും കൂടുതലല്ല, റീസണബിളിലും താഴെയുള്ള റേറ്റ് ആണ്. ഇങ്ങനെ നല്ലൊരു ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളപ്പോ നാട്ടിൽ നിന്ന് തന്നെ പിള്ളേർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്. അടുത്തായിട്ട് എബി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് കേൾക്കാം. ഹായ് എബി, വെൽക്കം ടു ഷാഡോസ് ടിവി. താങ്ക് യു. എബി ഒന്ന് പരിചയപ്പെടുത്താമോ എബിയെ? ഞാൻ, എന്റെ പേര് എബി, ഞാൻ നാട്ടിലായ എറണാകുളത്താണ്. എറണാകുളം കോതമംഗലം എന്ന് പറയും. ഞാൻ പ്ലസ് ടു സ്റ്റുഡന്റ് ആയിരുന്നു. പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞാണ് ഇങ്ങനെ IELTS പഠിച്ച് പുറത്ത് വന്ന് വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ പിന്നെ കൊറോണ വന്ന അപ്പത്തേക്കും ആകെ ഒരു ബുദ്ധിമുട്ടിലായി. പിന്നെ അതൊക്കെ മാറി ഫെബ്രുവരിയിലാണ് ഇവിടെ കയറി വന്നത്. ഇപ്പൊ ക്വാറന്റീനിൽ ഇരിക്കുക. ഓക്കേ, ഗുഡ്. ഇപ്പൊ എത്ര ദിവസമായി ഈ കാനഡയിൽ വന്നിട്ട്? ഞാൻ 12th February ഇവിടെ ലാൻഡ് ചെയ്തത്. അതേ പിന്നെ നേരെ ക്വാറന്റീനിലേക്ക് നേരെ പോകുന്നു. ഇതിപ്പോ 4th day, ഇപ്പൊ നൈറ്റ് ആണ്. ക്വാറന്റൈൻ എനിക്ക് ശരിയാക്കി തന്നത് ഒരു ISST ടീം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് സപ്പോർട്ട് ടീം എന്ന് പറഞ്ഞ ഒരു ടീമുണ്ട്. അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്തു ത്രൂ വാട്സപ്പ് ആണ്. അപ്പോ കോണ്ടാക്ട് ചെയ്തു, ചാറ്റ് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തന്നു. അപ്പൊ അവര് ത്രൂ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് നേരിട്ട് പോയി. അപ്പൊ അവര് ചെയ്ത് തന്നത് ഷിയേട്ടൻ, 4 points ബൈ ഷിയേട്ടൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ്. അത്യാവശ്യം നല്ല ഒരു നല്ല ഹോട്ടലാണ്. അപ്പൊ അവിടെയാണ് ക്വാറന്റീൻ ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് തന്നെ റൂം ഇങ്ങനെ പ്ലേസ് ചെയ്തിരുന്നു. പേയ്മെന്റ് ഇവിടെ വന്നിട്ട് ചെക്കിനിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതാകുമ്പോ നമുക്കും കൂടെ കുറച്ചുകൂടെ സേഫ് ആണെന്ന് അവർ പറയുകയും ചെയ്തു. അത് കാരണം ഇവിടെ ഒന്ന് പേയ്മെന്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തു. എങ്ങനെയുണ്ടായിരുന്നു ആ ബുക്കിംഗിന്റെ ഇതും എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ബുക്കിംഗ് എളുപ്പമായിരുന്നു. പിന്നെ നമുക്ക് ഇമിഗ്രേഷനിൽ ഇവിടെ ഒരു ഡോക്യുമെന്റ് കാണിക്കുന്നു. അതായത് ക്വാറന്റീൻ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് അവർ ആവശ്യപ്പെടും. അപ്പോൾ ക്വാറന്റീൻ വൗച്ചർ എന്ന് പറയും. അപ്പോ ശരിക്കും എന്റെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ 10th February ഞാൻ ശരിക്കും നാട്ടിൽ നിന്ന് പോരാൻ വേണ്ടി എല്ലാം ശരിയാക്കി വെച്ചത്. അപ്പോ ഭാഗ്യം ഉണ്ടായിരുന്നില്ല, എന്തോ പറ്റി. നമ്മുടെ അബുദാബി ത്രൂ കണക്ഷൻ ആയ കാരണം ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോയി. അപ്പോ എനിക്ക് എന്തോ പെട്ടെന്ന് ആകെ ആദ്യമൊക്കെ പിടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആദ്യമായി പോയി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ISST ടീമിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു കുഴപ്പമില്ല, എന്താന്ന് വെച്ചാൽ അടുത്ത വരുന്ന ഡേറ്റ് ഞങ്ങളെ പെട്ടെന്ന് അറിയിച്ചാൽ മതി, ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ ഞങ്ങളെ പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോ ആ ധൈര്യത്തിൽ ഞാൻ അടുത്ത ഡേറ്റ് തന്നെ എടുത്തു, ട്രാവൽ ചെയ്തു. ട്രാവൽ ചെയ്ത സമയത്ത് തന്നെ അവര് പെട്ടെന്ന് ആ ഡോക്യുമെന്റ് ഹോട്ടലിൽ കോണ്ടാക്ട് ചെയ്ത് പുതിയ ഡേറ്റ് അടിച്ച് നമുക്ക് തരികയുണ്ടായി. അതൊരു നല്ലൊരു ഒരു ജോബ് ആയിരുന്നു അവരുടെ സൈറ്റിൽ നിന്ന്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെ. അത്രയും പെട്ടെന്ന് ഒരു ഇത് റിയാക്ഷൻ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. കാരണം നമ്മൾ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ക്യാൻസൽ ആയി പോയി, ഡേറ്റ് ചേഞ്ച് ചെയ്ത് പുതിയൊരു വൗച്ചർ തരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് അറിയാം. എന്നാലും പക്ഷെ അവർ പെട്ടെന്ന് സംഭവം ചെയ്തു തന്നു. അത് വലിയ കാര്യമാണല്ലോ. എബിക്ക് അതായത് എബിയുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിപ്പോയി, ക്വാറന്റൈൻ ബുക്ക് ചെയ്ത ആ ക്വാറന്റൈൻ വൗച്ചറിന്റെ ഡേറ്റ് മാറിപ്പോയി, അവസാനം പെട്ടെന്നുള്ള വരവായതുകൊണ്ട് പിന്നെയും ആ ക്വാറന്റൈൻ്റെ ഡേറ്റ് എല്ലാം മാറ്റേണ്ടി വന്നു അല്ലേ. അപ്പോഴെല്ലാം ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് എബിക്ക് കിട്ടിയത് അല്ലേ? അതെ, നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോയി എന്ന് പറയുമ്പോഴാണല്ലോ അവരുടെ ഒരു സൈഡിൽ നിന്ന് സാരമില്ല, അതൊരു അത് നോക്കണ്ട, പെട്ടെന്ന് അടുത്ത ഡേറ്റ് എടുത്ത് പോരെ എന്ന് പറഞ്ഞ് നല്ല സപ്പോർട്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എബി ഇപ്പൊ എത്ര ദിവസമായി ക്വാറന്റൈൻ? ഇനി എത്ര ദിവസം കൂടെ ഉണ്ട്? 14 days ആണ് ക്വാറന്റൈൻ. ഞാൻ ഇപ്പോ 4 ദിവസമായി, ഇനിയിപ്പോ 10 ദിവസം കൂടെ ഇരിക്കണം. എങ്ങനെയുണ്ട് ഫുഡും അവിടുത്തെ സ്റ്റേയും എല്ലാം എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ ഫുഡ് നമ്മുടെ നാടൻ ഫുഡ് തന്നെയാണ്. ഉച്ചക്ക് ചോറൊക്കെ കിട്ടും, രാത്രി അപ്പം ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ നാട്ടിലത്തെ അത്ര സെറ്റപ്പ് കിട്ടില്ലെങ്കിലും നല്ല ഫുഡാണ്, നമുക്ക് ഇഷ്ടപ്പെടും, നല്ല ഫുഡാണ്. പിന്നെ ക്വാറന്റീൻ പറയണ്ടല്ലോ, അതിപ്പോ നാട്ടിലാണേലും വിദേശത്താണേലും ബോറാണ്. നല്ല ദിവസം ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണമല്ലോ, അത് തന്നെ ഒരു മടുപ്പാണ്. ബാക്കി ഹോട്ടലും കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ്, നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ആവശ്യമുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ടോയ്ലറ്റ് ഒക്കെ നല്ല ടോയ്ലറ്റ് ആണ്, നമുക്ക് നല്ലോണം ഇഷ്ടപ്പെടും.
ക്വാറന്റൈൻ മൊത്തത്തിൽ നോക്കുമ്പോ കുഴപ്പമില്ല, നല്ല നല്ലതായിരുന്നു. എബി എത്ര രൂപ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട് ഈ 14 ദിവസത്തേക്കിന്? മൊത്തത്തില് 1100 ക്യാഡ് വരും നമ്മുടെ 14 ദിവസ സ്റ്റേ. 3 ദിവസത്തെ 3 നേരം ഫുഡ് മൊത്തം സ്റ്റേയും കൂടെ കൂട്ടി 1100 ക്യാഡ് വരും. 1100 ക്യാഡ് വരുന്നുണ്ട് അല്ലേ? ഇൻക്ലൂഡിംഗ് ഹോട്ടൽ പിക്കപ്പ് ആണോ? ആ, ഹോട്ടൽ പിക്കപ്പ് ഉണ്ടായിരുന്നു, ഒരു എയർപോർട്ട് പിക്കപ്പ് ഉണ്ടായിരുന്നു. നമ്മള് വരുന്ന വഴി വാട്സപ്പില് കോണ്ടാക്ട് ഉണ്ടല്ലോ, അപ്പോ ഇവിടെ പിയേഴ്സൺ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഞാൻ അവിടെ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞ. അപ്പൊ അവര് പറഞ്ഞു ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഞങ്ങൾ താഴെ പാർക്കിംഗിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞും ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവര് കറക്റ്റ് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പുറത്ത് വന്നു എന്നായിരുന്നു. വേറെ പോസ്റ്റ് ഞാൻ അവിടെ അധികം നേരം നിൽക്കേണ്ട വന്നില്ല, കറക്റ്റ് ടൈമിൽ അവർ വന്നു. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു 5-star ഫെസിലിറ്റി 14 ദിവസത്തേക്കിന് ഇൻക്ലൂഡിംഗ് 3 നേരം ഫുഡ് 1100 വിത്ത് എയർപോർട്ട് പിക്കപ്പ് ഒരു ചീപ്പ് റേറ്റ് തന്നെ അല്ലേ? അതെ അതെ, അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ചീപ്പ് റേറ്റ് ആണ്, നല്ല നല്ല കാര്യങ്ങളാണ്, നമുക്ക് ക്വാറന്റൈൻ ചെയ്യാനുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ്, ഹോട്ടലൊക്കെ നല്ല ഹോട്ടലാണ്, ഒരു ഇതും പറയാനില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 3 നേരത്തെ ഫുഡിന് തന്നെ നമുക്ക് ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ആ സ്ഥാനത്ത് നിങ്ങൾക്ക് അക്കോമഡേഷനും ഫുഡും ഉൾപ്പെടെ ഈ ഒരു പാക്കേജ് എന്ന് പറയുന്നത് ഒത്തിരി ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ്. അതുപോലെ തന്നെ എബിക്ക് കിട്ടിയ സപ്പോർട്ട്, ലൈക്ക് ചേഞ്ചിന്റെ സമയത്തൊക്കെ അവർ ആ ക്വാറന്റൈൻ നോട്ട് ഒക്കെ കിട്ടുവാൻ പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയായി അല്ലേ? അതെ, പെട്ടെന്ന് റെഡി ആക്കി തന്നു. ഓക്കെ, എബിക്ക് നാട്ടിൽ നിന്ന് ഒത്തിരി പേര് ഇപ്പൊ കേറി വരാൻ വരുന്നുണ്ടല്ലോ, അപ്പം അവർക്ക് അവരോട് എന്താ എബിക്ക് പറയാനുള്ളത് ഒന്ന് പറയാമോ? ഇപ്പൊ നാട്ടിൽ നിന്ന് കുറേ പേര് വരാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് അറിയാം, നല്ല ബുദ്ധിമുട്ടും ഫേസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. മാക്സിമം കേറി പോവുക, പോസിറ്റീവായിട്ട് നിൽക്കുക, എല്ലാം ശരിയായിട്ട് നടക്കും. ഇപ്പൊ നമ്മള് ക്വാറന്റൈൻ ബുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ ISST തന്നെ എന്താ പറയാ, അവര് നല്ലൊരു ടീമാണ്, അവര് ത്രൂ കാര്യങ്ങളൊക്കെ ശരിയാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായമാണ്. അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ISST ത്രൂ ചെയ്തിട്ട് എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ആക്ച്വലി പല കുട്ടികളും ഇവിടെ ക്വാറന്റൈനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് ക്വാറന്റൈനിന്റെ ചീറ്റിംഗ് പോവുകയും ഫുഡ് കിട്ടാതെ വരികയും പലരും എന്താ പറയുക ബേസ്മെന്റിലൊക്കെ പോയി വാഷ്റൂം ഭയങ്കര വൃത്തികേടായിട്ട്. ഒരു ഒരു പെൺകുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് അവള് വാഷ് ബേസിനിൽ വെള്ളം കെട്ടി നിൽക്കുക, വെള്ളം പോകുന്ന പോലും ഇല്ല, ഒരു ബേസ്മെന്റ് കുറ്റ കൂതിരിട്ട ആ 2-3 ചെറിയ ലൈറ്റ് അവിടെ ഇവിടെ ഉണ്ട്, ആ കൂടെ ബുദ്ധിമുട്ടാകുന്നുള്ള രീതിയിലാണ് ആ പെൺകുട്ടി എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാര് ഒരുപാട് കുട്ടികൾ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ എബിക്ക് കിട്ടിയ ഈ ഒരു ഫെസിലിറ്റി, ഒരു പക്ഷെ ചിലപ്പോൾ ആ ഒരു ഫെസിലിറ്റിക്ക് പോയാൽ ഒരു $900 ആവുമായിരിക്കും, ഈ പറയുന്ന ഫുഡോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. അതായത് ഇതിനു മുമ്പ് നമ്മളോട് സംസാരിച്ച ഒരു കുട്ടി $850 കൊടുത്തതിന് ശേഷം അവർക്ക് കിട്ടിയത് 4 packets ബ്രെഡും 3 packets മിൽക്കുമാണ് 14 ദിവസത്തിന് കിട്ടിയത്. പിന്നെ അവൻ്റെ എങ്ങനെയോ ഒരാൾക്കാരെ കണ്ടെത്തി അവര് ഫുഡിനുള്ള അരിയും മറ്റു സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ അവർ തന്നെത്താനെ കുക്ക് ചെയ്ത് കഴിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എബിക്ക് ഭയങ്കര നല്ല ഒരു ഫെസിലിറ്റിയുമാണ് കിട്ടിയത്. അതേപോലെ തന്നെ ഫുഡും ഒന്നും, അതായത് നമ്മുടെ കയ്യിൽ തന്നെ ഫുഡ് കൊണ്ടെത്തരും, നമ്മൾ വെളിയിലോട്ടൊന്നും ഇറങ്ങുക ഒന്നും വേണ്ട അല്ലേ? ഇല്ലില്ല, കറക്റ്റ് നമ്മുടെ ക്വാറന്റൈൻ ആയിരുന്ന ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഇല്ല, ഡോർ വരെ വരും, അവര് നോക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റ് അവിടെ വെച്ച് സാധനം ഫുഡ് അവിടെ വെച്ചിട്ട് പോകും. നമ്മള് കറക്റ്റ് ടൈമിൽ കൊണ്ടുതരും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഒരു ടൈമിംഗ് ഉണ്ട്, ആ ടൈമിന് കറക്റ്റ് വരും, അവിടെ ഡ്രോപ്പ് ചെയ്യും, നോക്കി ചെയ്തിട്ട് പോകും. ഓക്കെ, എബി താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ISST സർവീസസ് എടുത്തിട്ടുണ്ട്, അവരിൽ നിന്നെല്ലാം കിട്ടുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ $100 കൂടുതൽ കൊടുക്കേണ്ട വന്നെങ്കിലും ഏറ്റവും നല്ല ഫെസിലിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അത് നമുക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കും. കാരണം അതാണ് എല്ലാ കുട്ടികളും ഷെയർ ചെയ്യുന്നൊരു എക്സ്പീരിയൻസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അവൾ താമസിക്കുന്ന ഒരു ബേസ്മെന്റിലാണ്, ആ ബേസ്മെന്റിലെ വാഷ് ബേസിനകത്തു നിന്ന് വെള്ളം പോലും പോകുന്നില്ല എന്ന്. അത്ര വൃത്തികെട്ട ഒരു രീതിയിലാണ് പല ക്വാറന്റൈൻ സൗകര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഇപ്പോൾ നല്ല രീതിയിൽ അവർ ചെക്കിംഗ് ചെയ്യുന്നുണ്ട്. ദയവായിട്ട്
എവിടെ താമസിച്ചാലും നിങ്ങൾ പുറത്തിറങ്ങരുത്. ഒരു പക്ഷെ നിങ്ങൾ വെളിയിൽ ഇറങ്ങി നിൽക്കുമ്പോഴാണ്, ഒരു മഞ്ഞ് പെയ്തു അത് കാണാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങി ഇറങ്ങി നിൽക്കുമ്പോഴാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ വരുന്നതെങ്കിൽ അത് വലിയ ഹ്യൂജ് ഫൈനിലേക്ക് വരെ നീങ്ങുവാൻ കാരണമായി തീരും. അതുകൊണ്ട് ഇവിടെ വരുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ക്വാറന്റൈൻ എന്ന് പറയുമ്പോൾ റൂമിൽ വീടിൻ്റെ അല്ലെങ്കിൽ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. തീർച്ചയായിട്ടും ഇവിടെയുള്ള നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലെ ഒരവസ്ഥയല്ല ഇവിടെ. നിയമം തെറ്റിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ഇവിടുത്തെ നിങ്ങളുടെ മുമ്പോട്ടുള്ള ലൈഫിനെ മൊത്തം അത് അഫക്റ്റഡ് ആക്കും. അതുകൊണ്ട് ദയവായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് പറയുന്ന ക്വാറന്റൈൻ റൂൾസ് പാലിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. വീണ്ടും നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയുകയാണ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എന്നേബിൾ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു സോ മച്ച്.